ജനങ്ങളുടെ ജീവന് ഭീഷണിയുയർത്തി ജനവാസ മേഖലയിൽ സ്വൈര്യവിഹാരം നടത്തുന്ന ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ കാടിനുള്ളിലേക്ക് തിരികെ കയറ്റിവിടാൻ ആവശ്യമായ നടപടികൾ വനം വകുപ്പ് അടിയന്തരമായി സ്വീകരിക്കണമെന്ന് CPM പുനലൂർ ഏരിയ സെക്രട്ടറി SBiju ആവശ്യപ്പെട്ടു. വന്യമൃഗ ശല്യം വളരെയധികം വർദ്ധിച്ചിരിക്കുക, കഴിഞ്ഞ ദിവസം തന്നെ ആര്യങ്കാവ് RTO ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഒരു വീടിനുള്ളിൽ വീടിൻ്റെ പരിസരത്ത് വന്ന് അവരുടെ വീടും കൃഷിയിടങ്ങളും നശിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് നാഷണൽ ഹൈവേയോട് ചേർന്ന് ആ റെയിൽവേ ട്രാക്ക് കടന്ന് ഇപ്പുറത്ത് ആന എത്തുന്ന സ്ഥിതിയുണ്ടായി. ഇതിൻ്റെ ഫലമായി ഇടപ്പാളയമടക്കമുള്ള സ്ഥലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ആനയെത്തി കൃഷിയിടങ്ങളും അവരുടെ ഭവനങ്ങൾ പോലും തകർക്കുന്ന നിലയിലേക്ക് കാട്ടാനയുടെ ശല്യം രൂക്ഷമാവുകയാണ്. സാധാരണഗതിയിൽ റെയിൽവേ ട്രാക്ക് കടന്ന് ഇപ്പുറത്ത് NH-ലേക്ക് ആന പ്രവേശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ NH-ലേക്ക് ഉൾപ്പെടെ പ്രവേശിക്കുകയും ആ NH-ലൂടെയുള്ള യാത്ര പോലും ദുഷ്കരമായി തീരുന്ന നിലയിലേക്കുള്ള കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ഒരു 3 ദിവസം കാലമായി ആനച്ചാടിയിൽ ഒരു കൊമ്മനാന കാട്ടാന ജനവാസ മേഖലയിൽ വന്ന് നിൽക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം വലിയ കടുത്ത ഭീതിയിലാണ്. ആന മാത്രമല്ല, ഇതിനിടയിൽ പുലിയുടെ ആക്രമണവും കടുവയുടെ ആക്രമണവും വരെ ആ ജനവാസ മേഖലകളിൽ തോട്ടം മേഖലയിൽ ഉണ്ടായി. ഈ സാഹചര്യത്തിലും ഈ വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റുന്നതിനോ ജനങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നതിനോ വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇക്കാര്യത്തിൽ ഒരു RRT വിഭാഗം അത് അനുവദിച്ച അഞ്ചലിലാണ്. യഥാർത്ഥത്തിൽ ആ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ടാകേണ്ടത് ആര്യങ്കാവിലാണ്. മുൻ വർഷങ്ങളിൽ ചിലപ്പോൾ അത്തരത്തിൽ അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ഈ സാമ്പത്തിക വർഷത്തിൽ ആ നിലയിൽ ഒരു വിഭാഗത്തെ ആര്യങ്കാവിൽ അനുവദിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല, അഞ്ചലിലാണ് അനുവദിച്ചത്. കടുത്ത വന്യമൃഗ ശല്യമുള്ള കിഴക്കൻ മേഖലയിൽ അനുവദിക്കേണ്ട RRT വിഭാഗത്തെ അവിടെ അനുവദിക്കാതിരിക്കുകയും അവരുടെ സംരക്ഷണം ജനങ്ങൾക്ക് ഉറപ്പാക്കുകയും ഒന്നും ചെയ്യാത്ത സ്ഥിതി ജനങ്ങളിൽ കൂടുതൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുടെ വേഗത വനം വകുപ്പ് വർദ്ധിപ്പിക്കണം. അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. വേഗത്തിൽ തന്നെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. RRT വിഭാഗത്തെ കിഴക്കൻ മേഖലയിൽ 1-2 യൂണിറ്റുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. തോട്ടം മേഖലയിലും ആര്യങ്കാവ് മേഖലയിലും ഉണ്ടാകേണ്ടതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള വാഹന സൗകര്യം അടക്കം ഏർപ്പെടുത്താൻ പുനലൂരിലെ MLA അടക്കം തയ്യാറാണ്. പക്ഷെ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല, വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അക്കാര്യത്തിൽ താല്പര്യമെടുത്തിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. അവർക്ക് ആവശ്യമായ വാഹനവും മറ്റും അതിനാവശ്യമായ ഫണ്ടുമെല്ലാം MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാണ് പുനലൂരിലെ MLA. പഞ്ചായത്തും ഈ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട്. ആ നിലയിൽ എല്ലാ വിഭാഗം ജനപ്രതിനിധികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ വന്യമൃഗ ശല്യത്തിന് അടിയന്തരമായ പരിഹാരമുണ്ടാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ആര്യങ്കാവ് പഞ്ചായത്തിന്റെ വിവിധ മേഖലയിലെ ആളുകൾ വലിയ ഭീതിയിലാണ്. കാട്ടാനയുടെ ശല്യം മാത്രമല്ല മറ്റു മൃഗങ്ങളുടെ എല്ലാം ശല്യം രൂക്ഷമാവുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി RRT വിഭാഗത്തിന്റെ ക്യാമ്പ് ആര്യങ്കാവിൽ തുറക്കുകയും ആ പ്രദേശത്തേക്ക് എല്ലാ നിലയിലുമുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന നിലപാട് വനം വകുപ്പ് സ്വീകരിക്കണം. ഇപ്പോ ജനവാസ മേഖലയിൽ വന്നു നിൽക്കുന്ന വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയും അടിയന്തരമായി സ്വീകരിക്കണം.
കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്നാണ് ഓരോ ദിവസവും കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കഴുതുരുട്ടി ജമീലയുടെ വീടിന് മുകളിലൂടെ പനമറിച്ചിടുന്നതിനെ തുടർന്ന് വീട് തകരുകയും ആര്യങ്കാവിലെ വീടിനോട് ചേർന്ന തെങ്ങും വാഴകളും നശിപ്പിക്കുകയും ചെയ്തു. രാത്രി തോട്ടം മേഖലയിൽ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന തൊഴിലാളികൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ ഭയന്ന് ജോലിക്ക് പോകുന്നതിന് പോലും ഭയപ്പെടുകയാണ്. ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലെത്തി ജനങ്ങളുടെ ജീവന് ഭീഷണി ഉയർത്തി ദിവസങ്ങളോളം തമ്പിടിച്ചു നിൽക്കുകയാണ്. ഇത്തരം വന്യമൃഗങ്ങളെ ഉൾക്കാട്ടിലേക്ക് ഓടിക്കുന്നതിന് പരിശീലനം ലഭിച്ച വനപാലകരുടെയും RTO സ്കൂളിൻ്റെയും സേവനം കിഴക്കൻ മേഖലയിൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടും നാളുകൾ ഏറെയാകുന്നു. അനുവദിക്കപ്പെട്ട ഒരു സ്കോഡ് ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അഞ്ചലിലേക്കാണ് നിയോഗിച്ചതെന്നും വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിരവധി ദിവസങ്ങളിൽ അപകടകാരികളായ കൊമ്പനാനയുൾപ്പെടെ ജനവാസ മേഖലയിൽ തമ്പടിച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് ഇടപ്പാളയം ജംഗ്ഷനിൽ ആന റെയിൽവേ ലൈനും കടന്ന് കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപം നിലയുറപ്പിച്ചത് യാത്രക്കാർക്ക് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 4 ദിവസങ്ങൾക്ക് മുൻപ് ആനച്ചാടിയിലെ ജനവാസ മേഖലയിൽ അപകടകാരിയായ ഒറ്റക്കൊമ്പൻ ജനങ്ങളുടെ ജീവന് ഭീഷണിയുയർത്തി ദിവസങ്ങളോളമാണ് ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നത്. പോലീസും വനപാലകരും എത്തിയെങ്കിലും ആനയെ കാടിനുള്ളിലേക്ക് ഓടിച്ചുവിടുന്നതിന് കഴിഞ്ഞില്ല. ഇത്തരം അപകടകരവും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുയർത്തുന്നതുമായ വന്യമൃഗങ്ങളെ കാടിനുള്ളിൽ തന്നെ നിലനിർത്തുന്നതിനും ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കുന്നതിനാവശ്യമായ ഫെൻസിങ്ങും കിടങ്ങുകളും നിർമ്മിക്കണമെന്നും ജനങ്ങളുടെ ജീവനും അവരുടെ ജീവനോപാധിയായ കൃഷിക്കും സംരക്ഷണമൊരുക്കണമെന്നും CPM തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ പരിശീലനം ലഭിച്ച RRT സ്കോഡിനെ ആര്യങ്കാവിൽ അടിയന്തരമായി നിയോഗിക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ഇടതുമുന്നണി ആവശ്യപ്പെടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കേരള വനംവകുപ്പ് മന്ത്രിക്ക് CPM പുനലൂർ ഏരിയ കമ്മിറ്റി നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.